സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ നീറ്റിലുളവാക്കുകയാണ് വയനാട്ടിൽ. ഇതൊരൊറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ്. ഇന്നലെ മർക്കോസ് 1 ക്രിസ്തുനാഥന്റെ മരുഭൂമിയിലെ പരീക്ഷയെ വിവരിക്കുമ്പോൾ മറ്റാരും പറയാത്ത വിധം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നാഥൻ അവിടെ വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നുവെന്ന്. ഒന്നോർത്തു നോക്കണേ, നാഥനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് എടുത്തെറിഞ്ഞു, എക്ബാലൈൻ എന്നാണ് ശ്രീഹ ഉപയോഗിച്ച പ്രയോഗം. അങ്ങനെ ഒന്ന് അമർത്തി ചിന്തിക്കുമ്പോൾ നാഥൻ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടതുപോലെയായിത്തീരുന്നു. നീറോയുടെ മതമർദ്ദന കാലത്ത് അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ക്രിസ്ത്യാനികളാണ് ഈ സുവിശേഷത്തിന്റെ ആദ്യ ശ്രോതാക്കളെന്ന് മറക്കരുത്. മൃഗത്തോലുകളിൽ പൊതിഞ്ഞ് വേട്ടനായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് മൃഗീയമായ വധശിക്ഷാരീതി നടപ്പാക്കുക എന്നത് നീറോയ്ക്ക് വളരെ പ്രിയകരമായിരുന്നു. നിരവധി ക്രിസ്ത്യാനികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ രക്തസാക്ഷികൾക്ക് ആശ്വസിക്കാം, കാരണം തങ്ങളുടെ നാഥനും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടവനായിരുന്നു എന്നോർത്തുകൊണ്ട്. എന്നാൽ ഇതിനും അർത്ഥഗർഭമായ ഒരു തലമുണ്ടിവിടെ. ഉൽപ്പത്തിയിൽ ദൈവം മൃഗങ്ങളെയെല്ലാം ആദാമിൻ്റെ മുൻപിൽ കൊണ്ടുവന്നതുപോലെ അവൻ അവരെ പേര് ചൊല്ലി വിളിച്ചു, അവരുമായി ഇഴയടുപ്പം സ്ഥാപിച്ചു. അതിനാൽ നാഥൻ്റെയും മരുഭൂമി അനുഭവം പുതിയ പുറപ്പാടിൻ്റെയും പുതിയ സൃഷ്ടിയുടെയും ഒരടയാളം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 19 രണ്ടാം പാദം നമ്മൾ വായിക്കും. ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ പാദം സൃഷ്ടിയിലെ ദൈവപകർച്ച വായിച്ചെടുക്കുന്നതിൻ്റെ കൺതുറപ്പുണ്ട്. ബാഹ്യലോകത്തിൻ്റെ ഭാഷയിൽ ദൈവേഷ്ടങ്ങളെ അത് കാണുകയാണ്. പിന്നീടുള്ള രണ്ടാമത്തെ പാദത്തിൽ ആ സങ്കീർത്തനം ആന്തരികതകളിലേക്ക് കടക്കുന്നു. ഇൻസ്കേപ്സ്, മനുഷ്യൻ്റെ ആന്തരികതകളിൽ ദൈവനിയമം എങ്ങനെ പകർന്നാടുന്നുവെന്നത് മനസ്സിലാക്കുകയാണ്. ദൈവത്തിൽ അർപ്പിച്ച ഹൃദയത്തിന് ദൈവഹിതവും ദൈവവചനവും മധുരതരമാണ് ഡിലൈറ്റ്. ഇന്നലെ നാം കണ്ട അതേ ഡിലൈറ്റ്. ലേവ്യർ 19, ഇന്ന് ദൈവമൊഴികൾ പകരുകയാണ്. നാം ദൈവപ്രമാണങ്ങൾ, കമാൻഡ്മെന്റ്സ് എന്ന് വിളിക്കുന്ന ആ വചസ്സുകൾ, ആത്യന്തികമായി അവ ദൈവം നമ്മുടെ ഹൃദയത്തോട് മന്ത്രിച്ചവയാണ്. എഷരത് ദെവാറായും 10 വചസ്സുകൾ ഫ്രാൻസിസ് പാപ്പ തന്റെ നോമ്പുകാല ലേഖനത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ പ്രതിയുള്ള ദൈവത്തിന്റെ ഔത്സുഖ്യത്തിന്റെ ആജ്ഞാശക്തിയാണ് പ്രമാണം എന്ന വാക്കിനാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പരിശുദ്ധിയുടെ നിയമനിഷ്ഠ, ഹോളിനെസ് കോഡ് എന്ന് വിളിക്കപ്പെടുന്ന ലേവ്യറുടെ പുസ്തകത്തിന്റെ ഹൃദയഭാഗം ഇവിടെ വിടരുകയാണ്. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ, അതാണ് ഈ നിഷ്ഠ. ഈ പാഠഭാഗം അത് ആവർത്തിക്കുന്നുമുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവം പരിശുദ്ധനാണ് എന്ന്, ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന്. അങ്ങനെ നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരാണ്, ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തെ അറിഞ്ഞാലല്ലേ, തിരിച്ചറിഞ്ഞാലല്ലേ നമുക്ക് അനുകരിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാകൂ. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? ദൈവത്തെ എവിടെയാണ് തിരിച്ചറിയാനാവുക? ദൈവത്തെ കണ്ടുമുട്ടുന്നത് നമ്മളെപ്പോഴും ദൈവത്തെപ്പോലെ കരുണയുള്ളവരായി മാറുമ്പോഴാണ്. ലൂക്ക 6:36 നമ്മെ പഠിപ്പിച്ചു തരും. ഇന്ന് മത്തായി 25 അന്ത്യവിധിയുടെ ഉപമ വിവരിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തെ കണ്ടെത്താനാകുക എന്നൊരു സൂത്രവാക്യം അവിടെ വിടരുന്നുണ്ട്. ഈ ഏറ്റവും എളിയവർക്ക് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് നാഥൻ നമ്മെ നോക്കി പറയുകയാണ്, അഥവാ ചെയ്തു കൊടുക്കാതിരുന്നതെന്നും. ദൈവത്തെ കാണണോ? എന്നാൽ ഏറ്റവും സഹായം ആവശ്യമുള്ള നമ്മുടെ അയൽക്കാരൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ ദൈന്യതയിൽ മുഴച്ചു കിടക്കുകയാണ് നമ്മൾ കാണാൻ തയ്യാറെങ്കിൽ. ഫ്രാൻസിസ് പാപ്പ തൻ്റെ നോമ്പുകാല സന്ദേശത്തിൽ നൽകിയ ഒരാശയ സമന്വയം കർദിനാൾ ചേണി ഓർമ്മിപ്പിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മെ. 1, സൃഷ്ടിയെ വീണ്ടെടുക്കൽ, എക്കോളജിക്കൽ കൺവേർഷൻ. പിന്നെ സഹജനെ വീണ്ടെടുക്കൽ, യൂണിവേഴ്സൽ ഫ്രറ്റേണിറ്റി. ഇന്ന് തിരുവചനങ്ങൾ ഈ ഏതനുഭവത്തെ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നോമ്പുകാലമെന്നത് ആത്യന്തികമായി കരുണയുടെ ആഴങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ലോകത്തോടും സഹജനോടും കരുണ കാണിക്കണമെന്ന് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരുണയുടെ ആഘോഷമാകട്ടെ ഈ നോമ്പുകാലം.